സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭ മാതാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം 24 വാക്യങ്ങൾ 13 മുതൽ 27 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വചനഭാഗമാണ്. കാരണം നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ള, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള, ഒരുപാട് കേട്ടിട്ടുള്ള വചനഭാഗമാണ്. ഇതിൽ നമ്മൾ വായിച്ചു കേൾക്കുക, നിരാശയിൽ പൂണ്ട രണ്ട് ശിഷ്യന്മാരെ എമ്മാവൂസിലേക്ക് യാത്ര തിരിക്കും. ഇതിൽ ഒരു കാര്യം ആണ് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുക. ഈ ശിഷ്യന്മാർ യാത്ര തിരിക്കുന്നത് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കാണ്. ജെറുസലേം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവം സ്ഥാപിച്ച നഗരവും എമ്മാവൂസ് എന്ന് പറയുന്നത് ചൂടുള്ള നീരുറവ എന്ന അർത്ഥമുള്ള സ്ഥലവുമാണ്. ഇപ്പം നമ്മളതിനെ ഇങ്ങനെ കണക്കാക്കുക, ജീവിതത്തിലെ സഹനങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഏക പ്രതീക്ഷയായിട്ട് ഇവരെ കണ്ട, ഇവരുടെ മിശിക ഊശിക്കപ്പെട്ട, അവരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ട രണ്ട് യുവാക്കളാണ് ജെറുസലേമിൽ നിന്ന് നമ്മുടെ എമ്മാവൂസിലേക്ക് യാത്ര തിരിക്കുക. അപ്പോൾ ഈ വഴി മധ്യേ ഈശോ ഇവരുടെ സമീപത്ത് വരുന്നു, ഇവരുടെ കൂടെ യാത്ര തിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ നഷ്ടബോധമുള്ള നിരാശയിൽപ്പെട്ട ശിഷ്യന്മാർക്ക് ഇത് ഈശോയാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല. നമ്മൾ ഏതൊക്കെ ദുഃഖത്തിലും ദുരിതത്തിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളും ആകുമ്പോഴും തമ്പുരാൻ നമ്മളെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്താനായിട്ട് വിടില്ല. തമ്പുരാന്റെ സാന്നിധ്യം വ്യക്തികളിലൂടെയും സംഭവങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഈ സഹനങ്ങളെ തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ തമ്പുരാന്റെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് കഴിയാതെ പോകും. അതാണ് ഇതിനൊരു ഭയങ്കര ഒരു നല്ലൊരു ആശയം എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുമ്പോൾ തമ്പുരാൻ തമ്പുരാൻ്റെതായ രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിക്കാനും നമുക്ക് ആശ്വാസം പകരാനും വ്യക്തികളിലൂടെയും സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ അനുഗ്രഹമായിട്ട് അവതരിക്കുമ്പോഴും അതിനെ സ്നേഹത്തോടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് ഇന്നൊരു കൊറോണ കാലത്ത് നമ്മൾ നിശബ്ദരായ വീടുകളിലായിരിക്കുമ്പോൾ, നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ എല്ലാ കാലത്തും വ്യത്യസ്തമായി ഭവനങ്ങളിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു ചിലരെങ്കിലും ഒരുപാട് വേദനയോടെയും ഒക്കെ ദുഃഖത്തോടും ഒക്കെയാണ് ഈ ദിവസങ്ങളെ നോക്കിക്കാണുന്നത്. ഇതിൽ കൊറോണ കാലത്ത് തന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് ചിലപ്പോൾ ചിലർക്കൊക്കെ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ചിലര് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ നടത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കുക, ഈ കൊറോണ കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൃഢത കൂട്ടാനും സ്നേഹത്തിലായിരിക്കാനും പ്രത്യേകിച്ച് കൊച്ചുമക്കളുടെ കൂടെ ആയിരിക്കാനും അവർക്ക് നമുക്ക് നൽകാൻ കഴിയാതെ പോയ സമയവും അതിൻ്റെ പലിശയും കണക്ക് നമുക്ക് മക്കളോട് കൂടെ ആയിരിക്കാനൊക്കെ വേണ്ടി ഈ ദിവസങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തമ്പുരാന്റെ സാന്നിധ്യം എന്തൊരു സംഭവമായിക്കൊള്ളട്ടെ, തമ്പുരാന്റെ സാന്നിധ്യം നന്മയായിട്ട് മാറ്റാനുള്ളൊരു ക്രമീകരണം അനുഗ്രഹവും തമ്പുരാൻ നമുക്ക് തരും. അപ്പം അത് തിരിച്ചറിയാൻ വേണ്ടൊരു ആഗ്രഹവും പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. നമുക്കറിയാം, നമ്മുടെ അർജുനുണ്ടാകുന്ന ശാപം പോലും നമുക്കറിയാം, ഇങ്ങനെ ഒരു വർഷക്കാലം നപുംസകമായ ജീവിതം നയിക്കാനായിട്ടൊരു ശാപമാണ് നമ്മുടെ അർജുനന് കിട്ടുക. നമ്മൾ ഓർക്കണം, ഈ ഒരു ശാപമാണ് നമ്മുടെ അർജുനനെ പുണ്യമായിട്ട് മാറുന്നത്. ഈ അജ്ഞാതവാസകാലത്ത് അജ്ഞാതനായി വസിക്കാൻ വേണ്ടൊരു അനുഗ്രഹമായിട്ടാണ് ഈ ശാപം മാറുന്നത്. അപ്പോൾ ഈ ഒരു കൊറോണ കാലം വളരെ നിശബ്ദമായ സഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ നിശബ്ദമായ കാലഘട്ടം പോലും തമ്പുരാനോട് മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തിലായിരിക്കാൻ വേണ്ടൊരു ആഗ്രഹവും പരിശ്രമം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. നന്ദി.